ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസീൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നിരവധി ആളുകളുടെ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്, സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട്. ഈ ഒരു പ്രശ്നം നിങ്ങളുടെ പല ആളുകളും നേരിടുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളും ഏറ്റവും വലിയ മണ്ടത്തരങ്ങൾ കാരണമാണ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് എന്നൊരു പ്രശ്നം വരുന്നത്. എല്ലാവരും പുതിയ മൊബൈൽ ഫോൺ വാങ്ങാൻ കഴിവുള്ളവരല്ല. ചെറിയ മൊബൈൽ ഫോൺ മാത്രം യൂസ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഞാനും ചെറിയ മൊബൈൽ ഫോണിനെ യൂസ് ചെയ്യുന്നത്, സാംസങ്ങിൻ്റെ ഫോണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് 8 GB കിട്ടുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് 2 GB മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ തന്നെ ആപ്ലിക്കേഷനും സോഫ്റ്റ്വെയറും ഇതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് 1 GB മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊന്നും എനിക്ക് നേർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും എനിക്കതിൻ്റെ സ്റ്റോറേജ് സ്പേസ് റണ്ണിങ് ഔട്ട് എന്നൊരു പ്രശ്നം വരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കുറച്ച് മണ്ടത്തരങ്ങളും കുറച്ച് തെറ്റുകളൊക്കെ ഒഴിവാക്കിയാൽ ഈ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അത് എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാമെന്നത് നിങ്ങൾ ഉറപ്പായും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ വാട്സപ്പിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു തെറ്റുണ്ട്. അതായത് വാട്സപ്പ് ഡാറ്റ ആൻഡ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വാട്സപ്പിലുണ്ട്. ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് വാട്സപ്പിൽ വരുന്ന വീഡിയോസും ഇമേജും അതുപോലെ തന്നെ പല ഫയലുകളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യാം. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനൽ സ്റ്റോറേജിലാണ് ഈ ഒരു ഫയലുകളൊക്കെ വരുന്നത്. നമുക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ സാധാരണ ഡൗൺലോഡ് ചെയ്യാറുള്ളൂ. എന്നാൽ ഇതിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡാകും. നമ്മൾ ഈ ഒരു ഫീച്ചർ ഡിസേബിൾ ചെയ്ത് വെച്ചാൽ നമുക്കിത് ഓട്ടോമാറ്റിക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിൽ സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വാട്സപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അത് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ വെൻ യൂസിങ് മൊബൈൽ ഡാറ്റ, വെൻ കണക്ട് ടു ഓൺ വൈഫൈ എന്ന രണ്ട് ഫീച്ചർ അവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങൾ രണ്ടും ടിക്ക് മാർക്ക് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങളിത് ഡിസേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ വാട്സപ്പിൽ വരുന്ന വീഡിയോസും ഇമേജും അതുപോലെ തന്നെ ഒരു ഫയലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡ് ആവുന്നതല്ല. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് വാട്സപ്പ് തന്നെയാണ്. നിങ്ങളുടെ വാട്സപ്പിൽ ഫോൾഡർ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഡാറ്റാ ബേസസ് എന്ന് കാണിക്കും. ഈ ഒരു ഡാറ്റാ ബേസസ് എന്ന ഫോൾഡറിൽ നിങ്ങൾ ചാറ്റ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു ഫയലാണെങ്കിലും കാണുമ്പോൾ 2-3 ഫയലുകൾ മാത്രമേ അതിലുണ്ടാകൂ. പക്ഷേ അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് വളരെ വലുതാണ്. ഞാനിത് ഒരിക്കൽ ചെക്ക് ചെയ്തപ്പോൾ 2 GB കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ 1 GB കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പല ആളുകളുടെയും മൊബൈൽ ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ സ്റ്റോറേജ് സ്പേസ് കുറയാൻ കാരണം ഇങ്ങനത്തുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. നമ്മുടെ വാട്സപ്പിൽ വന്നിട്ടുള്ള മെസ്സേജുകളൊക്കെ, നമ്മൾ ഡിലീറ്റ് ചെയ്ത മെസ്സേജുകളൊക്കെ, വന്ന മെസ്സേജുകളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ആവശ്യം ഇല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ റിക്കവറി ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഞാൻ സാധാരണ അത് ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് മൂന്നാമത്തെ കാര്യമാണ്. ഈ ഒരു മൂന്നാമത്തെ കാര്യം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2-3 ദിവസം കൂടുമ്പോൾ അത് യൂസ് ചെയ്യുന്നൊരു ട്രിക്സാണ്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൽ കുറേ ആപ്ലിക്കേഷനുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്കിപ്പോൾ യൂട്യൂബ് എടുത്താലും അതിൽ ക്ലിയർ ചാറ്റ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് 73 MB അല്ലെങ്കിൽ 50 MB നമുക്ക് അവിടെ നിന്ന് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഞാൻ ഈ ഒരു ട്രിക്സ് പലപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറേ ആപ്ലിക്കേഷനുണ്ട്. ആ ഒരു ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഇതേപോലെ ക്ലിയർ ചാറ്റ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ചെയ്താൽ നമുക്ക് ഏകദേശം ഒരു 10 ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൽ ഒരു 100 MB നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ 150 MB എങ്കിലും നമുക്ക് ഫ്രീ ആയി തന്നെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നാലാമത്തെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ്, അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ കുറേ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ഡിസേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഗൂഗിൾ ഡ്രൈവ് ചില സമയങ്ങളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അത് ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ മാപ്പ് അത് എനിക്ക് വലിയൊരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനൊക്കെ ഞാൻ ഡിസേബിൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി MB അവിടെ നിന്ന് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ്. എനിക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് ഒരു 500 MB എങ്കിലും സേവ് ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അഞ്ചാമത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷനെ കുറിച്ചാണ്. നിങ്ങളിൽ പല ആളുകളും ബ്രൗസർ ആപ്ലിക്കേഷനായി യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആയിരിക്കും. കാരണം ഗൂഗിൾ ക്രോമിൽ പല ഫീച്ചറും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ സിനിമ ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസും ഡൗൺലോഡ് ചെയ്യാനും പല ആളുകളും ഗൂഗിൾ ക്രോമാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇതിലൊരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റർനൽ സ്റ്റോറേജിലേക്കാണ് ഈ ഒരു ഫയലുകളൊക്കെ വന്നിട്ടുള്ളത്.
എന്നാൽ ഗൂഗിൾ ക്രോമിൻ്റെ അപ്ഡേറ്റ് പ്രകാരം നമുക്കത് സെറ്റിംഗ്സിൽ നിന്ന് മെമ്മറി കാർഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം ഡൗൺലോഡ് എന്നതെടുക്കുക. അതിൽ നിങ്ങൾ ഇൻ്റർണൽ സ്റ്റോറേജ് എന്നത് സെലക്ട് ചെയ്തിട്ട് മെമ്മറി കാർഡ് എന്നത് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ എസ് സി ഡി കാർഡ് എന്നായിരിക്കും കാണിക്കൽ. അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയലുകളൊക്കെ ഓട്ടോമാറ്റിക്കായി, ഡൗൺലോഡ് ചെയ്യുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി മെമ്മറി കാർഡിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇൻ്റർണൽ സ്റ്റോറേജ് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആറാമത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, ക്യാമറയിൽ നിന്ന് നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ സെറ്റിംഗ്സ് ചേഞ്ച് ചെയ്യുക. അതായത് നിങ്ങൾ ഫോണിൻ്റെ ഇൻ്റർണൽ സ്റ്റോറേജ് വെച്ചിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ എടുത്താൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സെറ്റിംഗ്സ് എടുത്തതിന് ശേഷം സ്റ്റോറേജ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എസ് സി ഡി കാർഡിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ കൺവേർട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായി മെമ്മറി കാർഡിൽ DCIM എന്ന ഫോൾഡറിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു വീഡിയോകളൊക്കെ, എടുത്ത വീഡിയോസുകളൊക്കെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു വീഡിയോകളും നിങ്ങളുടെ യൂട്യൂബിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ല അറിവുകളുമായി അടുത്ത ദിവസം കാണാം. ബൈ.